ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ പ്രത്യേക ചിന്തയ്ക്കായിട്ട് ശമൂവേൽ പ്രവാചകൻ്റെ 1 17 അധ്യായം 10-11 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഫസ്റ്റ് ശമൂവേൽ ചാപ്റ്റർ 17:10-11. ഫിലിസ്ത്യൻ പിന്നെയും, ഞാൻ ഇന്ന് ഇസ്രായേൽ നിരകളെ വെല്ലുവിളിക്കുന്നു, ഞങ്ങൾ തമ്മിൽ അംഗം പൊരുതേണ്ടതിന് ഒരുത്തിനെ വിട്ടുതരുവീനെന്ന് പറഞ്ഞു. ഫിലിസ്ത്യൻ്റെ ഈ വാക്കുകൾ ശൗലും എല്ലാ ഇസ്രായേലരും കേട്ടപ്പോൾ ഭ്രമിച്ച് ഏറ്റവും ഭയപ്പെട്ടു. ഗോലിയാത്ത് എന്ന മല്ലനെ കണ്ട് ശൗൽ രാജാവും ഇസ്രായേൽ സൈന്യവും വളരെയേറെ ഭ്രമിക്കുകയും ഭയക്കുകയും ചെയ്ത് പിൻവാങ്ങുന്ന ഭയാനകമായ രംഗമാണ് ഇവിടെ വിവരിക്കുന്നത്. സോൾ ആൻഡ് ഇസ്രായേൽ ആർമി വെയർ ഹൊറിഫൈഡ് ടു സീ ഗൊലായത്ത്. ദ ടെറിഫൈഡ് ആൻഡ് ദ സ്റ്റുഡ് സ്റ്റിൽ. പക്ഷേ ദാവീദ് ദൈവത്തെയാണ് വലുതായി കണ്ടത്. ഇന്ന് നമ്മളുടെ ജീവിതത്തിലേക്ക് നാം നോക്കുക, നാം കാണുന്ന പലതിനെയും ഭയപ്പെടുന്നു. ദാവീദിനെ നോക്കൂ, 5 ദാവീദ് തോട്ടിൽ നിന്ന് ശേഖരിച്ചു. വെറും 1 ഉപയോഗിച്ച് ഗോലിയാത്തിനെ അവൻ കൊന്നുകളഞ്ഞു. എന്നാൽ കല്ലോ കവിണയോ ആയിരുന്നില്ല അവൻ്റെ ബലം. അവൻ്റെ ബലം അവൻ വിശ്വസിക്കുന്ന അവൻ്റെ ദൈവമായിരുന്നു. 17:45 വാക്യത്തിൽ പറയുന്നത്, ഞാൻ ദൈവത്തിൻ്റെ നാമത്തിൽ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഫെലിസ്തീനെ വെല്ലുവിളിക്കുന്ന ദാവീദിനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അക്കോർഡിംഗ് ടു ഡേവിഡ്, ഗോഡ് ഈസ് ഗ്രേറ്റ്. ഹി കളക്റ്റഡ് 5 ബട്ട് ഹി കിൽഡ് ഗൊലായത്ത് ബൈ 1. Stones was not his strength. His strength was God. കൊറോണയ്ക്കെതിരെ മുൻകരുതലുകളൊന്നും വേണ്ട എന്നല്ല ഇതിൻ്റെ അർത്ഥം. ദാവീദ് മുൻകരുതലായി ലോകപരമായ ചില കല്ലുകൾ എടുത്തു. അതുപോലെ ഗവൺമെൻറ് പറയുന്ന മുൻകരുതലുകൾ നമ്മൾ എടുത്തേ മതിയാവുകയുള്ളൂ. പക്ഷേ വിശ്വസിക്കുക, ദൈവം ഏറ്റവും വലിയതാണ്. ദൈവമാണ് നമുക്ക് വലിയവൻ. നാം വിശ്വസിക്കുന്ന നമ്മുടെ ദൈവമാണ് നമ്മെ നടത്തുന്നത്. ദിസ് ഈസ് നോട്ട് ടു സേ ദാറ്റ് ദേർ ആർ നോ പ്രിക്വേഷൻസ് അഗെയിൻസ്റ്റ് കൊറോണ. ഡേവിഡ് ടുക്ക് പ്രിക്വേഷൻസ് വിത്ത് ദ സ്റ്റോൺസ് ഓഫ് ദ വേൾഡ്. We too must follow the instructions given by the government. But God alone is great. So, 46-ാമത്തെ സങ്കീർത്തനത്തിൽ ദാവീദ് തന്നെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുടയായിരിക്കുന്നു. ദൈവം നമ്മുടെ കഷ്ടങ്ങളിൽ എപ്പോഴും നമ്മുടെ പ്രതിസന്ധികളിൽ കൂടെയിരിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് ആ ദൈവത്തിൽ നമ്മൾ എല്ലാവരും ആശ്രയിക്കണം. ആ ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാണെന്ന് ദാവീദ് പ്രഖ്യാപിക്കുമ്പോൾ നമുക്കും ആ ഒരു ദൈവത്തിൽ വിശ്വസിക്കാം. നമുക്ക് പരസ്പരം ബലപ്പെടുത്താം. നമ്മുടെ ദൈവത്തെ നമുക്ക് കൂടുതലായി ആരാധിക്കാം. ദൈവത്തോട് നമുക്ക് കൂടുതലായി അടുക്കാം. ഈ ഒരു മുൻകരുതൽ തീർച്ചയായിട്ടും നമ്മെ ഈ ഭീതിയിൽ നിന്ന് വിടുവിക്കും. ഈ വചനത്താൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.